ആ ബംഗാളികളുടെ ഗിൽഡിൽ നിന്ന് എക്സിറ്റ് ആയത് ഏതായാലും നന്നായി. ഒരിക്കലും റൂം കാർഡും കിട്ടില്ല, കളിക്കാൻ വിളിച്ചാൽ ഒരുത്തനും വരികയില്ല. വെറുതെ ഇത്രയും കാലം ആ ഗിൽഡിൽ നിന്നു. ഏതെങ്കിലും വല്ല മലയാളികളുടെ ഗിൽഡിൽ ചേർന്നാൽ മതിയായിരുന്നു. അയ്യോ, ഇന്നലെ ക്ലാഷ് സ്ക്വാഡിൽ നിന്ന് കിട്ടിയ ചേട്ടൻ വിളിക്കുന്നുണ്ടല്ലോ. എടാ, നീ എന്താ ഗിൽഡിൽ നിന്നൊക്കെ എക്സിറ്റ് ആയ? നീ ഒരു ഗിൽഡിലും ഇല്ലല്ലോ. അതില്ല ചേട്ടൻ, ഞാൻ ഇത്രയും കാലം ഒരു ബംഗാളിയുടെ ഗിൽഡിലായിരുന്നു ഉണ്ടായത്. ഞാൻ ഊബായതുകൊണ്ട് ആരെന്നെ ഗിൽഡിൽ കയറ്റില്ലായിരുന്നു. പക്ഷെ ആ ബംഗാളി അവൻ്റെ ഗിൽഡിൽ എന്നെ കയറ്റിയായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് എക്സിറ്റ് ആയി. എന്താടാ കാരണം? അതില്ല ചേട്ടാ, അതാണെങ്കിൽ ഒരു നൂബ് ഗിൽഡാ. അതിൻ്റെ അകത്ത് നല്ല പ്ലേയേഴ്സൊന്നുമില്ല. അതും മാത്രമല്ല, ആ ഗിൽഡിൽ ആർക്കും ഇതുവരെ റൂം കാർഡും കിട്ടിയിട്ടില്ല. ഡോഗ് ടാഗൊന്നും കംപ്ലീറ്റ് ആവാറുമില്ല. പക്ഷെ ആരും കളിക്കാൻ വിളിച്ചാൽ വരുമില്ല. ആ ഗിൽഡിലാണെങ്കിൽ എന്നേക്കാൾ വലിയ നൂബുകളാ. എടാ, നിന്നേക്കാൾ വലിയ നൂബുകളൊക്കെ നിന്റെ ഗിൽഡിലുണ്ടോ? കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഗൈസ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്കൻ കുറേ വീഡിയോ ഒക്കെ ഇട്ടു, തീരെ സപ്പോർട്ടൊന്നും ഇല്ല. അപ്പോൾ പറ്റുന്ന പോലെ എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, ഇപ്പം വീഡിയോ ഫുള്ള് കണ്ട ശേഷം എല്ലാവരും ഒന്ന് കയറി നോക്കാൻ വേണ്ടി ശ്രമിക്കുക. നീ എന്നാ എൻ്റെ ഗിൽഡിൽ വരുന്നു? നീ അത്യാവശ്യം കളിക്കില്ലേ, നിന്നെ വേണമെങ്കിൽ ഞാൻ എൻ്റെ ഗിൽഡിൽ വെക്കാം. ചേട്ടാ സത്യമാണോ പറയുന്നത്? ആടാ, ഞങ്ങളുടെ ഗിൽഡിലാണെങ്കിൽ ഒരാളുടെ കുറവുണ്ട്. നീ ഏതായാലും ആക്റ്റീവായിട്ട് കളിക്കുന്നതല്ലേ. താങ്ക് യു ഏട്ടാ. എടാ പൊട്ട, നീ എന്ത് വട്ടായി പറയുന്നേ? ഇവനെയൊക്കെ പിടിച്ച് എന്തിനാടാ ഗിൽഡിൽ കയറ്റുന്നത്? എടാ, ഇവനൊന്നും ടോപ്പൊന്നും ചെയ്യുമൊന്നുമില്ല, ഗിൽഡിൻ്റെ ഗ്ലോറിയൊന്നും അനങ്ങ് കൂടി ചെയ്യില്ല. എടാ സാരമില്ലടാ, ഇവൻ നല്ലോണം ആക്റ്റീവായിട്ട് കളിക്കും, ഇവൻ അത്യാവശ്യം കളിക്കാനൊക്കെ അറിയാം. എടാ നീ എന്താ പറയുന്നേ? എടാ ഇത്രയും വലിയ കാട്ടിനൂപനെ ഒക്കെ പിടിച്ച് എന്തിനാടാ ഗിൽഡിൽ വെക്കുന്നത്? ഇവനൊക്കെ ഗിൽഡിൽ വന്നാൽ അതിൻ്റെ നാണക്കേട് ഞങ്ങൾക്ക് തന്നെയാ. ചേട്ടാ, മറ്റേ ചേട്ടന് എതിർപ്പാണെങ്കിൽ ഞാൻ വരുന്നില്ല. ഞാൻ ഏതെങ്കിലും ബംഗാളികളുടെ ഗിൽഡിൽ കയറി കളിച്ചോളാം. എടാ എൻ്റെ ഗിൽഡാ, ഞാൻ പറയുന്നത് പോലെ നടക്കൂ. എടാ ഇവനെന്താ നിന്നാൽ? ഏതായാലും ഒരാൾ കുറവല്ലേ, ഏതായാലും ഇവൻ ഒരാഴ്ച നിന്നോട്ടെ. എടാ ഈ നൂബൊക്കെ ഗിൽഡിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഈ ഗിൽഡിൽ നിൽക്കില്ല കേട്ടോ. എനിക്ക് വേറെ കുറേ ഗിൽഡിൽ നിന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ പോയിക്കോളാം. എടാ നീ എന്താടാ ഇവനെയും പേടിച്ച് പോവാണോ? എടാ നീ എന്ത് മണ്ടത്തരവാടാ ഈ പറയുന്നത്? ഈ കാട്ടിനൂബിനെ ഞാൻ എന്തിനാടാ പേടിക്കുന്നത്? എടാ നീ ഇവനെ നൂബ് നൂബ് എന്ന് കുറേ നേരമായല്ലോ വിളിക്കുന്നേ. നീ ഇവൻ്റെ കളി ഇതുവരെ കണ്ടിട്ടുണ്ടോ? എന്നാൽ നീ ഇവൻ്റെ കൂടെ 1v1 കളിക്ക്, എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. നിങ്ങൾ രണ്ടുപേരിൽ നിന്ന് ജയിക്കുന്നതാക്കി തീരുമാനിക്കാം ആര് ഗിൽഡിൽ വേണം ആര് ഗിൽഡിൽ വേണ്ടെന്ന്. എടാ നീ എന്താടാ ഈ പറയുന്നത്? ഈ കാട്ടിനൂബിൻ്റെ കൂടെ ഞാനും കളിക്കണമെന്നോ? ആടാ നീ തന്നെ കളിക്ക്, ഞാൻ റൂം ഇട്ടോളാം. എടാ നൂബേ, തോൽക്കാൻ തയ്യാറായിക്കോ. എടാ നീ പോയി സോളോ നിൽക്കടാ, ഞാൻ ഇപ്പം റൂമിടാം. ചേട്ടാ, ആ ചേട്ടൻ നല്ല പ്ലെയർ ആയിരിക്കില്ലേ? ഞാൻ ഇതുവരെ ഇത്ര വലിയ പ്രോ പ്ലെയേഴ്സിൻ്റെ കൂടെയൊന്നും റൂം മാച്ചൊന്നും കളിച്ചിട്ടില്ല. എടാ അവന് 1v1 കളിക്കാനൊന്നും അറിയില്ല, നീ സാധാരണ കളിക്കുന്ന പോലെ കളിച്ചാൽ മതി. എടാ കാര്യം പറഞ്ഞാൽ അവൻ്റെ അടുത്ത് കുറച്ച് ബണ്ടിൽസൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, നിൻ്റെ അത്ര പോലും അവന് കളിക്കാനൊന്നും അറിയില്ല. നീ സാധാരണ എപ്പോഴും കളിക്കുന്ന പോലെ കളിച്ചാൽ മതി. We'll be right back.
few moments later എടാ ന്യൂബേ നീ കള്ളത്തരത്തിലൂടെയല്ലേടാ ജയിച്ചത് എടാ വാഴ നീ എന്താടാ ഈ പറയുന്നേ നിങ്ങൾ രണ്ടുപേരുടെയും ഗെയിം പ്ലാൻ ആ സ്പെക്കിലിരുന്ന് കണ്ടതല്ലേ ഇവൻ എന്ത് കള്ളത്തരമായി ചെയ്തത് നീ തോറ്റില്ലേ തോൽവി ഫസ്റ്റ് അംഗീകരിക്ക എടാ നീ പറഞ്ഞോ ഇവൻ എന്താ ചെയ്യണ്ടേ ഇവനെ കിക്ക് ചെയ്യണോ അയ്യോ ചേട്ടാ ഈ ചേട്ടനെ കിക്കൊന്നും ചെയ്യണ്ട ഗിൽഡി തന്നെ വെച്ചോ എന്നെയും ഒന്ന് ഗിൽഡി കയറ്റിയാ മതി ചേട്ടാ ഞാൻ എങ്ങനെയൊക്കെയോ ജയിച്ചതാ ചേട്ടാ ഞാൻ കാരണം ആരെയും കിക്കൊന്നും ചെയ്യണ്ട പറ്റിയെങ്കിൽ മാത്രം എന്നെയും കൂടി ഒന്ന് ഗിൽഡി വെച്ചാ മതി എടാ സോറിയടാ ഞാൻ നിന്നെ അറിയാതെ നൂബെന്നൊക്കെ വിളിച്ചുപോയി അതൊന്നും സാരില്ല ഏട്ടാ ഞാൻ ഇതൊക്കെ ഇഷ്ടം പോലെ കേൾക്കുന്നതാ എടാ നിന്റെ കളി ഏതായാലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു നിനക്ക് അലോക്കില്ലല്ലോ നിനക്ക് അലോക്കിനെ സെൻഡ് ചെയ്തു തരാം അയ്യോ ചേട്ടാ സത്യാണോ പറയുന്നേ ആടാ സത്യം തന്നെയാ പറയുന്നേ നിന്നെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി ചേട്ടാ അതൊന്നും സാരമില്ല പറ്റുമെങ്കിൽ മാത്രം അലോക്കിനെ തന്നാ മതി എടാ ഞാൻ നിനക്ക് സന്തോഷത്തോടെയാടാ തരുന്ന അലോക്കിനെ നീ വെച്ചോ ഞാൻ നിനക്ക് നാളെ രാവിലെ അയച്ചു തരാം